കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ മോഷൻ പോസ്റ്റർ വീണ്ടും കാണുകയുണ്ടായി. എത്ര വട്ടം കണ്ടിട്ടും മതിയാവുന്നില്ല എന്ന് വേണം പറയാൻ. ഈ സിനിമയെപ്പറ്റി ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അരങ്ങത്ത് ഒരു അഡാർ ഐറ്റം ഒരുങ്ങുന്നുണ്ടെന്നുള്ള തോന്നൽ പ്രേക്ഷകന് സമ്മാനിക്കുന്നുണ്ട്. കാളിയൻ എന്നാണ് ആ സിനിമയുടെ പേര്. പൃഥ്വിരാജിനെ നായകനാക്കി എച്ച് മഹേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം. പൃഥ്വിരാജ് ഈ ചിത്രത്തെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് വൈറലാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും. എന്തുകൊണ്ടാണ് കാളിയൻ എന്ന ഈ സിനിമയ്ക്ക് ഇത്രമാത്രം ഹൈപ്പെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ നിരവധി ചരിത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ചിലത് വൻ വിജയങ്ങളായി മാറിയിട്ടുണ്ട്, ചിലതോ വൻ പരാജയങ്ങളും. ഇങ്ങനെ പരാജയപ്പെടുന്ന സിനിമകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അഭിനയിക്കുന്ന നായകൻ്റെയോ നായികയുടെയോ സ്റ്റാർ വാല്യുവോ സിനിമയുടെ ബഡ്ജറ്റോ ഇതൊന്നുമല്ല സിനിമ വിജയിക്കുന്നതിൻ്റെ മാനദണ്ഡം. മലയാളത്തിലെ പല ചരിത്ര സിനിമകളിലും പരാജയത്തിന് കാരണമായി തോന്നുന്നത് അതിലെ കാസ്റ്റിംഗ് ആണ്. മലയാളത്തിലെ ചരിത്ര സിനിമകൾ പലപ്പോഴും ഒരു വാറിയർ ഹീറോയുടെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥ പറയാൻ ശ്രമിക്കുന്നത്. മലയാളത്തിലെ വാറിയർ ഹീറോസ് നന്നായി അഭിനയിക്കും, ഇമോഷണലായി പ്രേക്ഷകരെ കരയിപ്പിക്കും. പക്ഷേ ഈ ഹീറോസിൻ്റെ 90% ആക്ഷൻ രംഗങ്ങളും ആയോധന കലയിലെ സ്കിൽസും ശരീരഘടനയുമെല്ലാം VFX ഏറ്റെടുക്കുമ്പോൾ ചരിത്രത്തെ അവഹേളിക്കാൻ പറ്റാത്തതുകൊണ്ട് കൈയടിക്കുകയാണ് പ്രേക്ഷകൻ പലപ്പോഴും ചെയ്യാറ്. അതിനൊരു അപവാദമായി തോന്നിയത് കഴിഞ്ഞിടയിലിറങ്ങിയ 19th century എന്ന ഒരു സിനിമയാണ്. അതിൽ സിജു വിൽസൺ ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ ചെയ്യുന്നതാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു കാളിയൻ. കാലം കുറച്ച് പുറകോട്ട് പോകണം. വേണാട് ദേശമാണിരുന്ന ഉണ്ണിക്കേരളവർമ്മ തിരുമനസിൻ്റെ കാലം. നാടുവാണിരുന്ന രാജാവിന് നാട് കാക്കാൻ ഒരു പടത്തലവന് ആവശ്യമുണ്ടായിരുന്നു. വേണാട് ദേശം അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പോരാളി ഇരവിക്കുട്ടിപ്പിള്ള എന്നായിരുന്നു അയാളുടെ പേര്. പടക്കളത്തിൽ ഇരവിയെ തോൽപ്പിക്കുക എന്നത് കിനാസ്വപ്നം മാത്രമായിരുന്നു എതിരാളികൾക്ക്. അതിന് കാരണം പടക്കളത്തിൽ ഇരവിയെ ഒന്ന് തൊടണമെങ്കിൽ ആദ്യം കാളിയൻ എന്ന ചക്രവ്യൂഹം ഭേദിക്കേണ്ടിയിരുന്നു. അതെ, കാളിയൻ, ഇരവിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്. യുദ്ധകലയിലും ആയോധന വിദ്യയിലും കാളിയനെ തോൽപ്പിക്കാൻ അന്നുവരെ മണ്ണിലൊരാൾ പിറന്നിട്ടില്ലായിരുന്നു. പടക്കളത്തിൽ ഇരവിക്ക് പിന്നിൽ നിഴൽ പോലെ എന്നും അവനുണ്ടായിരുന്നു. അവരോട് ഏറ്റുമുട്ടിയവർ തലയില്ലാതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു. അങ്ങനെയിരിക്കെ മധുരയാണ്ട തിരുമല നായക്കരുടെ കൽപ്പന പ്രകാരം വേണാട് ദേശം രണ്ടാമതും ആക്രമിക്കപ്പെടുന്നു. ഇരുവശത്തും പോരാളികൾ അണിനിരുന്നു. പക്ഷേ ഈ വട്ടം ഇരവിയുടെ സൈന്യത്തിൽ ഒരാളുടെ കുറവുണ്ടായിരുന്നു, കാളിയൻ്റെ. കാലമൊളിപ്പിച്ച ആരുടെയോ ചതിയെന്നു വേണം ഇതിനെ പറയാൻ. യുദ്ധകാകളം മുഴങ്ങി, യുദ്ധം ആരംഭിച്ചു. ഏറെ നേരത്തിന് ശേഷം യുദ്ധം അവസാനിച്ചു. ഇരവിയുടെ പടക്കുതിര ആദ്യമായി യുദ്ധക്കളം വിട്ട് തിരിഞ്ഞോടി. തൻ്റെ യജമാനൻ്റെ ശിരസട്ട ജഡവുമായി ഇരവിയുടെ വീട് ലക്ഷ്യമായി അത് കുതിച്ചു പാഞ്ഞു. തൻ്റെ യജമാനൻ്റെ ശിരസറ്റ ജഡം ഇറക്കുമ്പോഴേക്കും അവൻ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. നാഴികകൾക്കപ്പുറം ശരവേഗത്തിൽ ഒരു പടക്കുതിര തിരുമലക്കോട്ടയെ ലക്ഷ്യമാക്കി പാഞ്ഞു. അതിനെ തടയാൻ വാളെടുത്തവർ തലയില്ലാതെ പൂഴിയിലാണ്ടു. നിമിഷനേരം കൊണ്ട് കൊട്ടാരവാതിൽ ചോരവർണ്ണത്തിൽ പൊതിഞ്ഞു. മിന്നൽ തിണർ പോലെ കുതിരയിൽ നിന്നും ഒരാൾ ചാടിയിറങ്ങി. ഊരിപ്പിടിച്ച ഉടവാളും രക്തമിറ്റു വീഴുന്ന ഉറുമിയും അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് സാക്ഷ്യമേകി. ഭയവും അത്ഭുതവും നിറഞ്ഞ സ്വരത്തിൽ തിരുമല നായക്കർ തൻ്റെ മുമ്പിൽ നിന്ന യോദ്ധാവിനോട് ഇങ്ങനെ ചോദിച്ചു, ആരു നീ, എന്തിനു വന്നു? ആ യോദ്ധാവിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, അടവ് പഠിപ്പിച്ചത് ഇരവിയാണ് തമ്പുരാനെ. നായക്കരുടെ പടയിൽ ആൺബലം ഇനിയും ഉണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ, 10 100 പക്ഷേ തിരുമല കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങും. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്. ഞാൻ കാളിയൻ. കാളിയൻ എന്ന യോദ്ധാവായി പരിണമിക്കാൻ പൃഥ്വിരാജ് എന്ന ആക്ടർക്ക് കഴിയുമെന്ന് പ്രാന്തന് നല്ല വിശ്വാസമുണ്ട്. ഈ സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ട കലാകാരന്മാർ ഇന്ന് മലയാള സിനിമയിലുണ്ട് എന്നും പ്രാന്തൻ വിശ്വസിക്കുന്നു. ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ കാത്തിരിക്കാൻ പ്രാന്തൻ ഇനിയും തയ്യാറാണ്. പക്ഷെ വരുമ്പോൾ ഒരു 1.5 വരെ